എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീഫയറിലെ ടോപ്പ് ഫൈവ് മിത്ബസ്റ്റേഴ്സിന്റെ ഒരു പുതുപുത്തം വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. തുടർന്ന് നമുക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ചും കൂടെ നിങ്ങളുടെ ആ സപ്പോർട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 2K subs അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗീവ് അറിഞ്ഞും പറഞ്ഞും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഗിൽഡ് ഐഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗിൽഡിൽ ചേരാനാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ആ ഒരു സീറ്റ് ഉണ്ടല്ലോ, ആ സീറ്റിൽ ഇരുന്നതിന് ശേഷം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ സീറ്റിൽ നിന്ന് എണീക്കാനുള്ള ആ ബട്ടൺ പോകുമെന്നാണ് ഈ മിത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഗൈസ്? അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വിട്ടാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേരെ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഇൻഹേലറൊക്കെ ശേഖരിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സീറ്റിൽ നൈസായിട്ടൊന്ന് ഇരുന്ന് കളയാം. അപ്പോൾ ഇരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഇൻഹേലർ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു മാജിക് തന്നെയാണ് ഗൈസ്. നിങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചു കാണൂല. മാജിക്കെന്ന് വേണമെങ്കിൽ പറയാം, ഇതെന്തായാലും നിങ്ങളൊന്നും ശ്രദ്ധിച്ചു കാണൂല. ഇതിൽ ഇരുന്നതിന് ശേഷം ഇൻഹേലർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എണീക്കാനുള്ള ബട്ടൺ കാണൂല. പിന്നെ എണീക്കാൻ പറ്റുമെന്ന് എനിക്കുമല്ലോ അറിഞ്ഞൂടെ ഗൈസ്. അപ്പോൾ ദമിത്തീസ് കൺഫേം. ഗൈസ്, നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്റ്റോറിൽ റീഡിൻ സെക്ഷനിൽ ഒരു ഇമോട്ട് ഉണ്ട്. ആ ഇമോട്ടിൻ്റെ പേരാണ് സെൽഫി ഇമോട്ട്. ആ ഇമോട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് ഒരു ഉടുപ്പിൻ്റെ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു മാജിക് കാണാമെന്നാണ് ഈ ഒരു മിത്ത് പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് നമുക്കൊന്ന് ചെക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സ്റ്റോറിലെ റീഡിങ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഇമോട്ടും കാണാൻ പറ്റുന്നുണ്ട്, സെൽഫി ഇമോട്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഉടുപ്പിൻ്റെ സംഭവം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് സെയിം ടൈമിൽ പ്രസ് ചെയ്ത് അങ്ങ് ഇരിക്കാം. രണ്ടും കൂടെ അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാം. അപ്പോൾ അതിനുശേഷം മാജിക് കാണാൻ പറ്റുമെന്നല്ലേ പറയണത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാജിക് തന്നെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ആ സെൽഫി ഇമോട്ട് ചെയ്യുമ്പോൾ ആ കയ്യിൽ വരുന്ന, നമ്മുടെ ക്യാരക്ടറിൻ്റെ കയ്യിൽ വരുന്ന ആ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ക്യാരക്ടറിൻ്റെ കയ്യിൽ ചുമ്മാ ഇരിക്കുമ്പോഴും ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും മാജിക്കാണ്. ദെൻ ദ മിത്ത് ഈസ് കൺഫേംഡ്. ഗൈസ്, നമുക്ക് മൂന്നാമതായിട്ട് കിട്ടിയ മിത്ത് പറയുന്നത് നമുക്ക് ഗ്ലൂ വാള് ഒരു കാറിൻ്റെ വെറുത്തും ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതിനായിട്ട് നമുക്കൊന്ന് കാറിൻ്റെ ഏതെങ്കിലും ഒരു കാറിൻ്റെ വെറുത്തങ്ങ് ഇട്ടു നോക്കാം ആദ്യം തന്നെ അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നീല കളർ പിക്കപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്ലൂ വാളൊന്ന് ഇട്ട് നോക്കാം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ആ ഒരു ഗ്ലൂ വാൾ ഇടുമ്പോൾ അപ്പോൾ തന്നെ അത് അപ്രത്യാവശ്യമായി ഇൻവിസിബിളായി അത് പൊട്ടിത്തെറിച്ച് പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെൻസ് ദ മിത്ത് ഈസ് കൺഫേംഡ്. ഗൈസ്, നമുക്ക് നാലാമതായിട്ട് കിട്ടിയിരിക്കുന്ന മിത്ത് പറയുന്നത് നമുക്ക് ക്ലാഷ് കോഡിൽ അൺലിമിറ്റഡ് ഹെൽത്ത് വേണമെങ്കിൽ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ബ്ലൂ സൂൺ വരുന്ന അറ്റത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഒളിച്ചിരിക്കണം. ആരും അടിച്ചിടാതെ നമ്മൾ ഒളിച്ചിരുന്നതിന് ശേഷം ആ നമ്മുടെ നെറ്റങ്ങ് ഓഫ് ചെയ്യണം. അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബ്ലൂ സൂണൊക്കെ നമ്മളെ കടന്ന് പോയതിന് ശേഷം നമ്മളൊന്ന് ഓണാക്കി വെക്കുമ്പോൾ നമുക്ക് മാജിക് കാണാൻ പറ്റുമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തളർന്നുപോയി. അപ്പോൾ ഇതെന്തായാലും നടക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ക്ലാഷ് കോഡിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൂ സൂണിൻ്റെ ആ ഒരു സൈഡിന് പോയി, ആരും കാണാത്ത ഒരു സൈഡിന് പോയി നമ്മൾ ഒളിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കൊന്ന് ഒളിച്ചിരിക്കാം. അതിനുശേഷം നൈസായിട്ട് നമ്മുടെ നെറ്റൊന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഒത്തിരി സെറ്റായി കഴിഞ്ഞു തൊട്ട് നമ്മുടെ കടന്ന് ആ ബ്ലൂ സൂണൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് നെറ്റ് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് മാജിക് കാണാന്നല്ലേ പറഞ്ഞേക്കണം. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്കൊന്ന് നെറ്റ് ഓണാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ആ മാജിക്കൊക്കെ കാണാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ ബ്ലൂ സൂണിൻ്റെ അകത്താണ്. എന്നിട്ടും എനിക്ക് ഒരു ലൈഫ് പോലും കുറയുന്നില്ല. ഇപ്പോൾ ഞാൻ മാപ്പ് ഓണാക്കി വെക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ടീംമേറ്റ്സൊക്കെ വേറൊരു ഡയമെൻഷനിലാണ് ഇരിക്കുന്നത്. ഇത് ടൈം മെഷീനാണോ എന്താണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇത് ഡാർക്കാണോ എന്താണെന്ന് പോലും എനിക്കറിയാൻ വയ്യ ഗൈസ്. അവർ വേറൊരു സ്ഥലത്തിരിക്കണം. നമ്മുടെ കളി കഴിഞ്ഞ് അവർ വേറെ കളിയും തുടങ്ങിയെന്ന് തോന്നണം. അപ്പോൾ ഗൈസ്, ഇത് വർക്കിംഗ് ആണ്. ഹെൻസ് ദ മിത്ത് ഈസ് കൺഫേംഡ്. ഗൈസ്, നമുക്ക് അഞ്ചാമതായിട്ട് കിട്ടിയിരിക്കുന്ന മിത്തിൽ പറയുന്നത് നമ്മുടെ അലോകിൻ്റെ എബിലിറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു മാജിക് കാണണമെങ്കിൽ
നമ്മുടെ അലോകിനെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അലോകിന്റെ എബിലിറ്റി ഇനേബിൾ ചെയ്ത് നമ്മൾ നേരെ കരയിലോട്ട് കയറിയാൽ നമുക്ക് ആ മാജിക് കാണാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ മാജിക് കാണാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അലോകിനെ എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അലോകിന്റെ എബിലിറ്റി ഒന്ന് ഇനേബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അലോകിന്റെ എബിലിറ്റി ഒക്കെ ഇനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കരയിലോട്ട് കയറി നോക്കാം നമ്മുടെ മാജിക് കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കരയിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അലോകിന്റെ എബിലിറ്റി നമ്മുടെ തലയ്ക്ക് നമ്മുടെ അലോകിന്റെ തലയ്ക്ക് മുകളിലായിട്ട് വന്ന ആ ഒരു തലയുടെ ആ ഭാഗത്തായിട്ട് ആ അനിമേഷൻ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നതാണ്. ഹെൻസ് ദ മിത്ത് ഈസ് കൺഫേംഡ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കം പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതുവഴി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ടപ്പേ ടപ്പേ എന്ന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.